ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ പി ആർ ഗോൾസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കേരള നവോത്ഥാന നായകരിൽ ഒരാളായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനിൽ നിന്നും തുടങ്ങാം. കേരള നവോത്ഥാനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗം തന്നെയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ജനനം 1805, മരണം 1871. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്നത് ചാവറ അച്ഛനെക്കുറിച്ചാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയതും ഇദ്ദേഹമാണ്. കോട്ടയത്തെ മാന്നാനത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയ്ക്ക് തുടക്കം കുറിച്ചതും അച്ഛനാണ്. ചാവറയച്ഛൻ്റെ ശ്രമഫലമായാണ് കേരളത്തിൽ മൂന്നാമത്തെ പ്രിൻറ്റിംഗ് പ്രസ് സെൻറ് ജോസഫ് പ്രസ് ആരംഭിച്ചത്. ഇവിടെ നിന്നും ആദ്യം അച്ചടിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ജ്ഞാന പീയൂഷം. 1887 മാന്നാനത്തെ പ്രസ്സിൽ നിന്നും പുറത്തിറങ്ങിയ പത്രമാണ് ദീപിക. അതുപോലെ ചാവറയച്ഛൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി മാന്നാനം ആണ്. ഇത് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ പള്ളിക്കൊപ്പവും ഓരോ പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ഛനാണ്. ചാവറയച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനത്താണ്. ചാവറയച്ഛനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിപ്പെട്ട വ്യക്തിയാണ് ഏവു പ്രാസിയമ്മ. ചാവറയച്ഛൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് കെ സി ചാക്കോ. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന ഗ്രന്ഥം രചിച്ചത് എം കെ സാനു. അടുത്തതായി ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട രചനകൾ പരിചയപ്പെടാം. ആത്മാനുതാപം, നാളഗമങ്ങൾ, അനസ്താസിയുടെ രക്തസാക്ഷ്യം, ധ്യാന സല്ലാപങ്ങൾ, മരണപർവം, നല്ല അപ്പൻ്റെ ചാവരുകൾ, കനോന നമസ്കാരം, 40 മണിയുടെ ക്രമം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. അടുത്തതായി നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങളെപ്പറ്റി നോക്കാം. സീറോ മലബാർ സഭയിൽ വൈദികനായത് 1829 നവംബർ 29. സി എം ഐ സ്ഥാപിച്ചത് 1831 സി എം സി സ്ഥാപിച്ചത് 1866. സി എം ഐ സ്ഥാപിച്ചത് 1831 സി എം സി സ്ഥാപിച്ചത് 1866. അതുപോലെ മാന്നാനത്ത് സാംസ്കൃത വിദ്യാലയം ആരംഭിച്ചത് 1846. ചാവറയച്ഛൻ്റെ നാമത്തിലുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ വർഷം 1987 ഡിസംബർ 20. അതുപോലെ ചാവറയച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8. ചാവറയച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23.